ഒരു വാർത്തയിലേക്ക്. ഷബ്ന ബ്ലാക്ക്മെയിൽ കേസിൽ തട്ടിപ്പിന് ഇരയായവരിൽ സാധാരണക്കാരുമുണ്ടെന്ന് ഡിസിപി ജെ പൂങ്കുഴലി. റിസപ്ഷനിസ്റ്റുകളും ഇവന്റ് മാനേജ്മെന്റ് ജീവനക്കാരും തട്ടിപ്പിനിരയായി. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഡിസിപി പറഞ്ഞു. ഇനിയും പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇവർക്ക് വേണ്ടി സഹായിച്ചവർ കുറെ പേര് നമ്മളിപ്പോൾ അന്വേഷണത്തിൽ നമുക്ക് വെളിവായിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടി എത്താനുള്ള ഒരു നീക്കത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവർ അറസ്റ്റ് ചെയ്ത ശേഷം ഇത് കണ്ടിട്ട് കുറെ പേര് വിളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഞങ്ങളുടെ പൈസയും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന സ്ത്രീകളും വിളിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ മൊഴിയും കൂടി രേഖപ്പെടുത്തിയിട്ട് ഇന്നും കൂടി രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവരുടെ പരാതി. രണ്ടുപേരുടെ പരാതി രജിസ്ഥാനത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നോക്കിയിട്ട് അതുപോലെ തന്നെ അന്വേഷണം ആയിരിക്കും. ഷെരീഫിന് ഇന്ററോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ പ്രൊഡ്യൂസ് ചെയ്യും, ചോദിക്കും. വിശദാംശങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നു, കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നൊരു സാഹചര്യം. അറസ്റ്റ് ഉണ്ടാകാൻ, ഇനിയും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്, എന്താണ് ഡിസിപി പറയുന്നത്? തീർച്ചയായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളും വരും ദിവസം ഉണ്ടായേക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരമൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഡി സി പി ജി പൂങ്കുഴലിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ടൗൺ സ്റ്റേഷനിലെത്തി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് പൂങ്കുഴലി ഇത്രമാത്രമായിട്ടുള്ള ഒരു വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് തന്നെയാണ്. ഈ ഒരു ഷംന പരാതി നൽകിയതിനെ തുടർന്നാണ് ഏഴുപേർ ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴുപേരെ. ഇനി രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ 9 പ്രതികൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ പ്രതികളുമായി കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ പ്രതികൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നൊരു അന്വേഷണം തന്നെയാണ്. കൊച്ചി ബേസ്ഡ് ആൾക്കാരാണോ ഇവന്റ് മാനേജ്മെന്റ് ജീവനക്കാരും അതുപോലെ റിസപ്ഷനിസ്റ്റുകളും ഒക്കെ കൊച്ചിയിൽ നിന്നുള്ളവരാണോ, ഇല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണോ ഈ തട്ടിപ്പ് നടത്തുന്നത്? സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഇത്തരം പരാതികളൊന്നും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇനിയും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇവന്റ് മാനേജ്മെന്റ്, റിസപ്ഷനിസ്റ്റുകളൊക്കെ തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സിനിമ മോഡലിംഗ് രംഗത്തുള്ള ആളുകൾ മാത്രമല്ല, മറ്റ് സാധാരണ സ്ത്രീകളും ഇത്തരത്തിൽ ഇവരുടെ ഒരു ചതിയിൽ വീണിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഇവരിൽ നിന്നും ഇത്തരത്തിൽ പണം ഉൾപ്പെടെ പ്രതികൾ അപഹരിക്കാൻ ഇട വരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരം പരാതികളും പോലീസിന് ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ ആ ഒരു പരാതിയെ കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്ന് തന്നെയാണ് ഡി സി പി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ശരി വിനീത. ഷംന ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതികളെ കൊച്ചി ഡി സി പി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. മുഖ്യപ്രതി ഷെരീഫ് അടക്കമുള്ളവരെയാണ് ചോദ്യം ചെയ്തത്. അബൂബക്കർ, അബ്ദുൾ സലാം എന്നിവരെ റിമാൻഡ് ചെയ്തു. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിൽ മുഖ്യപ്രതി ഷെരീഫിനെതിരെ പാലക്കാട് രണ്ട് കേസുകളുണ്ട്. വധശ്രമത്തിനും സ്ത്രീകളെ ശല്യപ്പെടുത്തിയതിനുമാണ് കേസ്. പാലക്കാട് സൌത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഷെരീഫിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസ് മുഖ്യപ്രതി ഷെരീഫിന് പോലീസ് ബന്ധുവും. പോലീസ് ജീപ്പിലിരിക്കുന്ന ദൃശ്യങ്ങൾ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തു ഷെരീഫ്. ഷെരീഫ് ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരയായ പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ. തിങ്കളാഴ്ച നാട്ടിലെത്തുമെന്നും മൊഴി നൽകുമെന്നും ഷംന കാസിം. ഷെരീഫിനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ശബ്ദം കേട്ടാൽ തിരിച്ചറിയാമെന്നും ഷംന കാസിം ന്യൂസ് 18നോട്. ഷംന കാസിമിനെ വിവാഹ തട്ടിപ്പിൽ കുടുക്കാൻ ശ്രമിച്ച സംഘത്തിന് സംസ്ഥാനത്താകെ കണ്ണികളുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഒരു വർഷത്തോളമായി പലരെയും ഇവർ കെണിയിൽ വീഴ്ത്തി. പെൺവാണിഭം, പണം തട്ടിയെടുക്കൽ തുടങ്ങിയവയാണ് സംഘത്തിന്റെ പ്രവർത്തന രീതി. പാലക്കാടിന് പുറമെ തൃശൂരിലും സംഘം പെൺകുട്ടികളെ പാർപ്പിച്ചിരുന്നു. ഷംനയെ കാണാൻ പ്രതികളെത്തിയ കാർ പോലീസ് കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലെടുത്തത് പ്രതികൾ വാടകയ്ക്കെടുത്ത തൃശൂർ സ്വദേശിയുടെ കാർ. ഷംന കാസിമിനെ പ്രതികൾ സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണവും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഐ ജി വിജയ് സാക്കറെ. മറ്റ് പ്രമുഖർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പ് കേസിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്ന് കമ്മീഷണർ വിജയ് സാക്കറെ. കേസിൽ നിരവധി കാര്യങ്ങൾ പുറത്തുവരാനുണ്ട്. ചെയിൻ രീതിയിൽ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയത് അന്വേഷിക്കുമെന്നും കമ്മീഷണർ. ബ്ലാക്ക്മെയിൽ കേസിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും അന്വേഷിക്കുമെന്ന് കമ്മീഷണർ. ഷംന കാസിം എത്തിയ ശേഷം മൊഴിയെടുക്കും. ഇനിയും സാക്ഷികൾ എത്താനുണ്ടെന്നും വിജയ് സാക്കറെ.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗബാധ 195 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചവരിൽ 118 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നും 62 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. സമ്പർക്കത്തിലൂടെ രോഗബാധ 15 പേർക്ക്. ഇന്ന് കൂടുതൽ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് 47 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പാലക്കാട് 25, തൃശൂർ 22, കോട്ടയം 15, എറണാകുളം 14, ആലപ്പുഴ 13, കൊല്ലം 12, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 11, കോഴിക്കോട് 8, പത്തനംതിട്ട 6, വയനാട് 5, തിരുവനന്തപുരം 4, ഇടുക്കി 2 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് 102 പേർക്ക് കോവിഡ് ഭേദമായി. മലപ്പുറത്ത് 22 പേർക്ക് രോഗം ഭേദമായി. പത്തനംതിട്ട 17, കൊല്ലം 14, കോട്ടയം 7, തൃശൂർ 6, ആലപ്പുഴ കാസർഗോഡ് 5 വീതം, തിരുവനന്തപുരം ഇടുക്കി എന്നീ ജില്ലകളിൽ 4 വീതം, പാലക്കാട് 2, എറണാകുളം 1 എന്നിങ്ങനെയാണ് രോഗം ഭേദമായവരുടെ കണക്കുകൾ. ഇതുവരെ രോഗം ഭേദമായത് 2108 പേർക്ക്. ഇന്ന് പുതുതായി ഒരു ഹോട്ട്സ്പോട്ട് മാത്രമാണ്. പാലക്കാട് ജില്ലയിലെ പറളിയാണ് പുതിയ ഹോട്ട്സ്പോട്ട്. 4 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാനത്താകെ 111 ഹോട്ട്സ്പോട്ടുകൾ. ഇനി ഞായർ സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ല. ഒഴിവാക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ. തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് മരിച്ച എക്സൈസ് ജീവനക്കാരന്റെ മൃതദേഹത്തിൽ നിന്ന് ശേഖരിച്ച സ്രവത്തിന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. കണ്ണൂർ സ്വദേശിയായ കെ പി സുനിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ മരിച്ചത് കഴിഞ്ഞ 18 തീയതിയായിരുന്നു. രോഗബാധയുടെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. കണ്ണൂരിൽ കോവിഡ് രോഗം ഭേദമായ ആൾ മരിച്ചു. മരിച്ചത് പാപ്പനശ്ശേരി സ്വദേശി കുഞ്ഞിരാമൻ. ഡൽഹിയിൽ നിന്നെത്തിയ ഇയാൾ 16-നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ഫലങ്ങൾ നെഗറ്റീവായിരുന്നു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതിനാൽ പരിയാരത്ത് ചികിത്സയിൽ തുടരുകയായിരുന്നു. തലസ്ഥാന നഗരം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക്. തീരുമാനം. ഉറവിടമറിയാത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകളും മാളുകളും കേന്ദ്രീകരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ വരും. തിരുവനന്തപുരം നഗരത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാനുള്ള നടപടിയെടുത്തുവെന്ന് മേയർ കെ ശ്രീകുമാർ. നഗരം അപകടകരമായ സാഹചര്യത്തിൽ എത്തിയിട്ടില്ല. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നും മേയർ. കായംകുളത്ത് അതീവ ജാഗ്രത. നിരീക്ഷണത്തിലിരിക്കെ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച അച്ഛനും മകനും പൊതു ഇടങ്ങളിൽ ഇറങ്ങിയിരുന്നെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ഇരുവരും കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിയത്. പിതാവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രോഗികൾ കൂടിയതോടെ കോവിഡ് ചികിത്സ ആക്ഷൻ പദ്ധതി പരിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൂടുതൽ ഐസൊലേഷൻ കിടക്കുകൾ ഉൾപ്പെടുത്തിയാണ് പരിഷ്കരണം. നിലവിലുള്ളത് എല്ലാ ജില്ലകളിലുമായി 29 കോവിഡ് ആശുപത്രികളും 29 കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്ററുകളും. കോവിഡ് ചികിത്സ ആക്ഷൻ പദ്ധതിയിൽ കേരളം ഇപ്പോഴും പ്ലാൻ എയിൽ തന്നെയാണ്. രോഗികൾ കൂടിയാൽ പ്ലാൻ ബിയിലേക്ക് കടക്കേണ്ടി വരും. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളെയും കോവിഡ് ചികിത്സയുടെ ഭാഗമാക്കും. കോവിഡ് ലോക്ഡൌൺ. കേരളത്തിലെ വാഹനാപകട നിരക്ക് കുത്തനെ കുറച്ചെന്ന കണക്കുകൾ. അപകടവും മരണവും 80% കുറഞ്ഞു. ലോക്ഡൌണിന് മുമ്പുള്ള 3 മാസങ്ങളിലും മുൻവർഷത്തെ അപേക്ഷിച്ച് അപകടങ്ങൾ കുറഞ്ഞിരുന്നു. മാർച്ച് 25 മുതൽ മെയ് 31 വരെയുള്ള കണക്ക് പ്രകാരം 68 ദിവസത്തിനിടെ നടന്നത് 1592 റോഡ് അപകടങ്ങളാണ്. മരിച്ചത് 193 പേർ. 1656 പേർക്ക് പരിക്കേറ്റു. മുൻവർഷം ഇതേ കാലയളവിൽ നടന്നത് 7703 അപകടങ്ങളായിരുന്നു. മരണം 926. കഴിഞ്ഞ വർഷം ഇതേ സമയം പരിക്കേറ്റത് 8679 പേർക്കായിരുന്നു. ലോക്ഡൌൺ കാരണം മുൻവർഷത്തെ അപേക്ഷിച്ച് 6111 അപകടങ്ങളാണ് കുറഞ്ഞത്. കോവിഡിനെ തുടർന്ന് നാട്ടിലേക്ക് വരാനാകാതെ ഉക്രൈനിൽ കുടുങ്ങിയ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചു. വിവിധ സർവകലാശാലകളിലെ 300+ വിദ്യാർത്ഥികളാണ് പുലർച്ചെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഉക്രൈനിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ആദ്യ ചാർട്ടേഡ് വിമാനമായിരുന്നു ഇത്. കേരള അതിർത്തിയിൽ വീണ്ടും പ്രകോപനപരമായ നടപടിയുമായി കർണാടക. തോൽപ്പെട്ടി കുട്ട ചെക്ക്പോസ്റ്റിൽ കമ്പിവേലി കെട്ടി കാൽനട യാത്രയടക്കം തടഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിൽ കൂലിവേല ചെയ്തു ജീവിക്കുന്ന ഇരു സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾ ദുരിതത്തിലായി. ഇന്ത്യ കോവിഡിനെ ശക്തമായി പ്രതിരോധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ രോഗവിമുക്ത നിരക്ക് വർദ്ധിക്കുന്നത് ശുഭകരം. എങ്കിലും കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട സമയമാണെന്നും നരേന്ദ്രമോദി. പാടങ്ങൾ മുതൽ ഫാക്ടറികൾ വരെ സാമ്പത്തിക പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി. ലോക്ഡൌൺ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും താമസിപ്പിച്ചു. താഴേക്കിടയിലുള്ളവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും നരേന്ദ്രമോദി.
രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 18,000-ൽ അധികം പേർക്ക് രോഗബാധ. 384 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 15,685. ലോകത്ത് ഏറ്റവും വേഗത്തിൽ രോഗം പടരുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 40 ദിവസത്തിനിടെ 4 ലക്ഷം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് 15 ദിവസത്തിനുള്ളിൽ 2 ലക്ഷം രോഗികൾ. തമിഴ്നാട്ടിൽ കോവിഡ് മരണം 1000 കടന്നു. 24 മണിക്കൂറിനിടെ 68 പേർ മരിച്ചു. ഒരു ദിവസം ഇത്രയധികം പേർ മരിക്കുന്നത് ഇതാദ്യമാണ്. ഇതോടെ മരണസംഖ്യ 1025. പുതുതായി 3713 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 2000-ത്തിനടുത്ത ആളുകളും ചെന്നൈയിലാണ്. സംസ്ഥാനത്ത് ആകെ രോഗബാധിതർ 78,000 കടന്നു. രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ മഹാരാഷ്ട്രയാണ്. സംസ്ഥാനത്ത് 1,52,765 രോഗികളാണ്. 65,744 പേരും ഇപ്പോൾ ചികിത്സയിലുണ്ട്. മരണസംഖ്യ 7,106. മഹാരാഷ്ട്രയിൽ ലോക്ഡൌൺ അടുത്ത മാസം 31 വരെ നീട്ടി. മരണസംഖ്യയിൽ 2-ാമത് ഡൽഹിയാണ്. സംസ്ഥാനത്ത് 2,492 പേർ ഇതുവരെ മരിച്ചു. ആകെ കോവിഡ് ബാധിച്ചത് 77,240 പേർക്ക്. 47,091 പേർക്ക് രോഗം ഭേദമായി. പരിശോധനയുടെ എണ്ണം സർക്കാർ കൂട്ടി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 99 ലക്ഷം കടന്നു. മരണസംഖ്യ 5 ലക്ഷത്തിലേക്ക്. 53,60,000 പേർക്ക് രോഗം മാറി. അമേരിക്കയിൽ അതീവ ഗുരുതരാവസ്ഥ. 25,500 രോഗബാധിതർ അമേരിക്കയിൽ. 1,27,000-ൽ അധികം മരണവും. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ബ്രസീൽ 2-ാം സ്ഥാനത്ത്. രോഗികളുടെ എണ്ണം 13 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 56,000 കടന്നു. റഷ്യയിൽ 6,20,000-ലേറെ രോഗികൾ. ബ്രിട്ടനിൽ 3 ലക്ഷത്തിലേറെ രോഗികൾ. മരണം 43,000 കടന്നു. സ്പെയിനിൽ രോഗികളുടെ എണ്ണം 3 ലക്ഷത്തിലേക്ക്. പ്രവാസികളെ മടക്കി കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് സംസ്ഥാന സർക്കാർ തുരങ്കം വയ്ക്കുകയാണെന്ന് ബിജെപി. സർക്കാർ നിലപാടിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും സുരേന്ദ്രൻ. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിൽ കോൺഗ്രസ് ബന്ധമുള്ളവരുണ്ടെന്ന ആക്ഷേപവുമായി പി കെ കൃഷ്ണദാസ് പക്ഷം. കൊച്ചിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ ചേർന്ന കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് ആരോപണം. DRDO കേസിൽ ഉൾപ്പെട്ടയാൾ മുരളീധരന്റെ ഓഫീസിലെ നിത്യസന്ദർശകനാണെന്ന ആരോപണവും യോഗത്തിലുണ്ടായി. എൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ യോഗം ചേർന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി RSS നിർദ്ദേശപ്രകാരം. വി മുരളീധരൻ വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ വി മുരളീധരന്റെ ഓഫീസിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പ്രവാസി വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ദേശാഭിമാനി മുഖപ്രസംഗം. വി മുരളീധരൻ കേരളത്തിന് ബാധ്യതയാകരുതെന്ന് വിമർശനം. കേരളത്തെ സഹായിക്കുന്ന ഒന്നും വി മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും മുഖപ്രസംഗം. കേരളത്തെ ഉപദ്രവിക്കാനാണ് കേന്ദ്രമന്ത്രിയുടെ ശ്രമമെന്നും ദേശാഭിമാനി. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പി ജെ ജോസഫ്. ഇക്കാര്യത്തിൽ കോൺഗ്രസും ലീഗും ഉറപ്പു നൽകിയെന്നും ജോസഫ്. രാജിവെക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ. സ്ഥാനത്ത് തുടരാനാണ് പാർട്ടി നിർദ്ദേശം. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രം രാജിയെന്നും സെബാസ്റ്റ്യൻ. സംവരണേതര വിഭാഗങ്ങൾക്കായി മുന്നാക്ക വിഭാഗ വികസന വകുപ്പ് രൂപീകരിക്കണമെന്ന് NSS. നിലവിലെ മുന്നാക്ക കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല. വകുപ്പ് രൂപീകരണത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ജി സുകുമാരൻ നായർ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അനുവദിച്ചത് 3 മാസത്തെ പ്രീമിയം തുകയായ 140,64,00,000 രൂപ. മുഴുവൻ തുകയും കിട്ടാതെ പദ്ധതിയുമായി സഹകരിക്കില്ലെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ. കാരുണ്യ പദ്ധതി അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ഉമ്മൻചാണ്ടി. സ്വകാര്യ ആശുപത്രികളെ കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ പദ്ധതി നടപ്പാക്കണം. സാധാരണക്കാർക്ക് ചികിത്സ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മുൻ മുഖ്യമന്ത്രി ന്യൂസ് 18നോട്. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട മഴയുണ്ടാകും. മലയോര മേഖലകളിലുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് കോട്ടൂളി അപ്പോളോ ജ്വല്ലറിയിൽ തീപിടുത്തം. ജ്വല്ലറിക്കുള്ളിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷപ്പെടുത്തി. മണിക്കൂറുകൾക്കൊടുവിലാണ് തീയണച്ചത്. ജ്വല്ലറിയിലുണ്ടായ തീപിടുത്തത്തിൽ 22 ബൈക്ക് അടക്കം നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. തീ പടർന്നത് ജ്വല്ലറിക്ക് സമീപത്തെ മാലിന്യത്തിൽ നിന്നെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു.
സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ പി ഹണ്ട്. ലോക്ഡൌൺ കാലയളവിൽ കുട്ടികളുടെ അടക്കം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. സൈബർ ഡോം, ഹൈടെക് എൻക്വയറി സെൽ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഓപ്പറേഷൻ പി ഹണ്ട് റെയ്ഡ് നടത്തിയത് 120 സ്ഥലങ്ങളിൽ. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പണം നൽകി വിൽക്കുന്നുവെന്ന് റെയ്ഡിൽ കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് കണ്ടതിന് യുവാവ് പിടിയിലായി. വെള്ളറട പോലീസ് പിടിയിലായത് തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി അരുൺ. പോലീസ് നടപടി ചൈൽഡ് പോണോഗ്രഫി ഹണ്ടിനിടെ പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ഔദ്യോഗിക വേഷമണിഞ്ഞ് വീട്ടിലിരുന്ന് 785 പേർ അഭിഭാഷകരായി സന്നദ്ധ എടുത്തു. കേരള ബാർ കൌൺസിലാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ എൻറോൾമെന്റ് സംഘടിപ്പിച്ചത്. വീട്ടിലിരുന്ന് സന്നദ്ധ എടുത്തത് ചരിത്രത്തിൽ ആദ്യമായി. കോവിഡ് സാഹചര്യത്തിൽ ബസ് ചാർജ് 25% വർദ്ധിപ്പിക്കാൻ ധാരണയായെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. കിലോമീറ്ററിന് 70 പൈസയിൽ നിന്ന് 90 പൈസയായി കൂട്ടും. വിദ്യാർത്ഥികൾക്ക് 50% ചാർജ് വർധന ഏർപ്പെടുത്തുമെന്നും മന്ത്രി. കെഎസ്ആർടിസി വലിയ പ്രതിസന്ധിയിലാണെന്നും ഗതാഗത മന്ത്രി. 60 കോടിയുടെ ബാധ്യതയുണ്ട് ഇപ്പോൾ. ഒരു ദിവസം ശരാശരി 1.5 കോടി നഷ്ടമെന്നും എ കെ ശശീന്ദ്രൻ. സർക്കാർ സഹായത്തിലാണ് കെഎസ്ആർടിസി മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി. പലയിടത്തും ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. യാത്രക്കാർ ബുദ്ധിമുട്ടിലാണെന്നും ഗതാഗത മന്ത്രി. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമയുടെ നവതി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാർത്തോമാ സഭ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവന എക്കാലത്തും ഓർമ്മിക്കപ്പെടും. ക്രൈസ്തവ സഭ ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ മൂല്യവത്താണ്. കേരളത്തിനും ദക്ഷിണേന്ത്യക്കുമുള്ള ശാസ്ത്രബോധം പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി. അർബൻ സഹകരണ ബാങ്കുകളുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന് കീഴിൽ കൊണ്ടുവരുന്ന ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. 1482 അർബൻ ബാങ്കുകളും 58 അന്തർ സംസ്ഥാന സഹകരണ ബാങ്കുകളും ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളാണ് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ വരുക. ആഷിക്കബു പൃഥ്വിരാജ് ടീമിന്റെ വാര്യം കുന്നൻ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തിനെ ഒഴിവാക്കി. തിരക്കഥാകൃത്ത് റമീസിന്റെ നിലപാടുകൾ വിവാദമായ സാഹചര്യത്തിലാണ് നടപടി. ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് സംവിധായകൻ ആഷിക്കബു. രമേശിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് ആഷിക്കബു. സംശയമില്ലാതാക്കാൻ രമേശ് പൊതുസമൂഹത്തോട് വിശദീകരിക്കണം. വിശ്വാസ്യത സമൂഹത്തെയും ടീമിനെയും ബോധ്യപ്പെടുത്താൻ രമേശിന് ബാധ്യതയുണ്ട്. സിനിമയുമായി മുന്നോട്ടു പോകുമെന്നും ആഷിക്കബു. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് അതിർത്തികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴം കൂട്ടലിനെതിരായ പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് നടപടി. തൊട്ടപ്പള്ളിയിലെ മണൽ ഖനനത്തിനെതിരെ വി എം സുധീരന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം. സ്ഥലത്ത് 144 സാഹചര്യം ഇല്ലെന്ന് വി എം സുധീരൻ. കലക്ടർ സിപിഎമ്മിന്റെ അടിമയെന്നും സുധീരൻ. പിണറായിക്ക് സിപി സിൻഡ്രം എന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. സർക്കാർ ജനങ്ങളെ സമരത്തിലേക്ക് തള്ളിവിട്ടു. ജനകീയ സമരങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും സുധീരൻ. വെള്ളാപ്പള്ളി നടേശനെതിരെ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ആത്മഹത്യ ചെയ്ത SNDP നേതാവ് KK മഹേഷിന്റെ കുടുംബം. കേസിൽ കുടുക്കിയതും SNDP യോഗത്തിൽ നിന്ന് അപകീർത്തിപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിച്ചതും വെള്ളാപ്പള്ളിയും മാനേജർ KL അശോകനും ചേർന്ന്. മഹേഷിന്റെ മക്കളായ ഇബിനു കൃഷ്ണൻ, ഹരികൃഷ്ണൻ, മരുമകൾ ഡോക്ടർ ആതിര, അനന്തരവൻ MS അനിൽകുമാർ എന്നിവരുടേതാണ് ആരോപണം. അശോകനെ ചേർത്തല SNDP യൂണിയന്റെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ നീക്കമുണ്ടായിരുന്നുവെന്നും കുടുംബം. അബ്കാരി ഇടപാടുകളിൽ മഹേഷിനെ ബിനാമിയാക്കി അശോകൻ പണമുണ്ടാക്കി. അവസാന നാളുകളിൽ മഹേഷൻ വെള്ളാപ്പള്ളിയെ ഭയന്നിരുന്നതായും അനന്തരവൻ MS അനിൽകുമാർ ന്യൂസ് 18നോട്. വെള്ളാപ്പള്ളി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും മഹേഷിന്റെ കുടുംബം. നീതി ലഭിക്കും വരെ പോരാടും. പോലീസിനുള്ളിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം. ക്രൈംബ്രാഞ്ച് തലത്തിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും കുടുംബം. കോട്ടയത്തെ വൈദികന്റെ ആത്മഹത്യയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആക്ഷൻ കൌൺസിൽ. സംഭവ ദിവസം പള്ളിയിൽ അപരിചിതർ വന്നിരുന്നതായി പരാതിയിൽ. വൈദികൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ. വൈദികനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ആക്ഷൻ കൌൺസിൽ. സഭയിലെ വൈദികർ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ്. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്താനും തീരുമാനം. ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ അംബാസിഡർ. അതിർത്തിയിൽ തൽസ്ഥിതി അട്ടിമറിക്കാൻ ചൈന ശ്രമിച്ചാൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിസറിയുടേതാണ് പ്രതികരണം.
അതിർത്തിയിലെ ചൈനയുടെ നടപടി ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിന്റെ വിശ്വാസ്യത തകർത്തുവെന്നും വിക്രം മിശ്രി. ഗാൽവാൻ താഴ്വാരയ്ക്കായി ചൈന ഉന്നയിക്കുന്ന അവകാശവാദത്തിൽ കഴമ്പില്ലെന്നും ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ. ഇന്ധനവിലയിൽ വീണ്ടും വർധന, കൂട്ടിയത് പെട്രോൾ ലിറ്ററിന് 25 ഡീസലിന് 20 പൈസ. വില കൂടിയത് തുടർച്ചയായ 21 ദിവസം. കഴിഞ്ഞ 21 ദിവസം കൊണ്ട് പെട്രോൾ വിലയിൽ 9 രൂപ 13 പൈസയുടെ വർധന. ഡീസലിന് 10 രൂപ 42 പൈസയാണ് കൂട്ടിയത്. വരുമാന നഷ്ടം നികത്താൻ ഇന്ധനവില ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് എണ്ണ കമ്പനി. ആത്മഹത്യ ചെയ്ത നടൻ സുശാന്ത് സിംഗിന്റെ വീട് സ്മാരകമാക്കുമെന്ന് കുടുംബം. പട്നയിലെ വീട്ടിൽ സുശാന്ത് വായിച്ചിരുന്ന പുസ്തകങ്ങളും ടെലിസ്കോപ്പും ഉണ്ടെന്നും കുടുംബം. യുവ കലാകാരന്മാരെ പിന്തുണയ്ക്കാനായി കുടുംബം ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. കുടുംബം സിനിമ, ശാസ്ത്ര, കായിക രംഗത്തുള്ള യുവാക്കളാകും സംഘടനയെ പിന്തുണയ്ക്കുക. സിഖ് തീർത്ഥാടകർക്കായി കർത്താപൂർ സാഹേബ് ഇടനാഴി വീണ്ടും തുറക്കുമെന്ന് പാകിസ്ഥാൻ. ഇടനാഴി തുറക്കുക മഹാരാജ് രഞ്ജിത് സിംഗിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച്. ജൂൺ 29 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കും. അമേരിക്കയിൽ പ്രതിമകൾ തറക്കുന്നവർക്കെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഇതുവഴി കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ലഭ്യമാക്കും. കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും പ്രതിമകൾ തകർക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ്. ഹോങ്കോങ്ങിലെ ജനങ്ങളുടെ പരമാധികാരം നിയന്ത്രിക്കാനുള്ള ചൈനീസ് ബില്ലിനെതിരെ നിലപാട് കടുപ്പിച്ച അമേരിക്ക. പുതിയ സെക്യൂരിറ്റി ബില്ലിനെ പിന്തുണയ്ക്കുന്ന കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള ബിൽ അമേരിക്കൻ സെനറ്റ് പാസാക്കി. ജനപ്രതിനിധി സഭ അംഗീകരിക്കുകയും പ്രസിഡന്റ് ഒപ്പിടുകയും ചെയ്യുന്നതോടെ ബിൽ നിയമമാകും. ലക്ഷ്യം ഹോങ്കോങ് വിഷയത്തിൽ ചൈനയ്ക്ക് പിന്തുണ നൽകുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടയിടും. സ്കോട്ട്ലൻഡിൽ അക്രമകാരിയുടെ കുത്തേറ്റ് 3 മരണം. പോലീസുകാരനടക്കം നിരവധി പേർക്ക് കുത്തേറ്റു. സംഭവം നടന്നത് ഗ്ലാസ്കോ നഗരത്തിൽ. ആക്രമണം നടത്തിയ ആളെ പോലീസ് വെടിവെച്ചു വീഴ്ത്തി. ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ യുവന്റസിന് തകർപ്പൻ വിജയം. ലെക്കയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. ഗോളടിച്ചത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പൌളോ ഡിബാല, മത്തിയാസ് ഡിലൈറ്റ്, ഹിഗ്വെയിൻ എന്നിവർ. പോയിന്റ് പട്ടികയിൽ ലീഡ് ഉയർത്തി യുവന്റസ്. രണ്ടാം സ്ഥാനത്തുള്ള ലാസിയോയേക്കാൾ 7 പോയിന്റുകൾക്ക് മുന്നിലാണ് യുവന്റസ് ഇപ്പോൾ. യുവന്റസ് ആണ് നിലവിലെ ചാമ്പ്യന്മാർ. ഇന്റർ മിലാൻ 3. സാമ്പത്തിക നഷ്ടമൂലം മൈക്രോസോഫ്റ്റ് നേരിട്ട് നടത്തുന്ന റീറ്റെയിൽ വിൽപ്പനശാലകൾ പൂട്ടുന്നു. അടച്ചുപൂട്ടുന്ന 83 സ്ഥാപനങ്ങളിൽ 72 അമേരിക്കയിലാണ്. വിൽപ്പനശാലകളിലെ ജീവനക്കാർ ഓൺലൈൻ കൺസ്യൂമർ സർവീസ് പ്രവർത്തിക്കുമെന്ന് മൈക്രോസോഫ്റ്റ്. സ്വർണവില സർവകാല റെക്കോർഡിൽ. പവന് ഇന്നത്തെ വില 35,800 രൂപ. പവന് കൂടിയത് 280 രൂപ. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 4,475 രൂപയായി. കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിലെ ക്വാറന്റീൻ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാസി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. യുവാവ് തന്നെ കെട്ടിച്ചമച്ച കഥയാണിതെന്നും കയ്യിലെ മുറിവ് ഇയാൾ തന്നെ ഉണ്ടാക്കിയതാണെന്നും പോലീസ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു പരാതിയെന്ന് സംശയിക്കുന്നതായും പോലീസ് നിഗമനം. വ്യാഴാഴ്ച അർദ്ധരാത്രി മുഖംമൂടി അണിഞ്ഞെത്തിയ അക്രമികൾ പിന്നിൽ നിന്ന് കത്തി പോലെ മൂർച്ചയുള്ള ആയുധം വീശിയെന്നും തടഞ്ഞപ്പോൾ അക്രമി ഓടിപ്പോയെന്നുമായിരുന്നു യുവാവിന്റെ മൊഴി. മൊഴി മാറ്റിയത് പോലീസ് നടത്തിയ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യല്. കണ്ണൂർ പായം പഞ്ചായത്തിൽ മരിച്ച സ്ത്രീയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തെന്ന ആരോപണം. മാർച്ച് 9 മരിച്ച കൌസു എന്ന സ്ത്രീയുടെ വാർദ്ധക്യകാല പെൻഷൻ തുക 6,100 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായ ഇരിട്ടി റൂറൽ ബാങ്ക് കളക്ഷൻ ഏജന്റിനെതിരെയാണ് പരാതി. മരിച്ച സ്ത്രീയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി പായം പഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ. സംഭവത്തിൽ ഭാര്യയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കുടുക്കുകയായിരുന്നുവെന്ന് വിശദീകരണം. ഭാര്യയെ കബളിപ്പിച്ചുവെന്നും അശോകൻ. പാലക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയെ കൊന്ന കേസിൽ മുഖ്യപ്രതികളെ പിടികൂടാനാകാതെ പോലീസും വനംവകുപ്പും. മുഖ്യപ്രതികളായ തിരുവിഴാംകുന്ന്, ഒതുക്കുംപറമ്പ് എസ്റ്റേറ്റ് ഉടമ അബ്ദുൽ കരീം, മകൻ റിയാസുദ്ദീൻ എന്നിവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. തൊഴിലാളിയെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള നീക്കമാണ് ഇരുവരും നടത്തുന്നതെന്ന് ആരോപണം. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 40 പേർ. ഞെട്ടിക്കുന്ന കണക്കുകൾ വനംവകുപ്പിന്റെ മണ്ണാർക്കാട്, പാലക്കാട് ഡിവിഷനുകളിൽ. അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് ഡിവിഷനിൽ മാത്രം കൊല്ലപ്പെട്ടത് 34 പേർ.
കോഴിക്കോട് കൂടരിഞ്ഞ് പുഷ്പഗിരിയിൽ പള്ളിയും സെമിത്തേരിയും അടങ്ങുന്ന ഭൂമി വിൽപ്പന നടത്തിയതിന്റെ പോക്കുവരവ് നടന്നു. ക്വാറി ഉടമകൾക്ക് ഇനി പാറകൾ പൊട്ടിക്കാം. താമരശ്ശേരി രൂപതയുടെ നിയന്ത്രണത്തിലുള്ള പള്ളിയും സെമിത്തേരിയും ഉൾപ്പെടെ വാങ്ങിയത് കൂടരഞ്ഞിയിലെ 9 ക്വാറി ഉടമകൾ. നിലപാടിനെതിരെ വിശ്വാസികൾ നൽകിയ കേസ് കോടതിയിലിരിക്കെയാണ് ഭൂമിയുടെ പോക്കുവരവ്. കണ്ണൂർ ഉദയഗിരി പഞ്ചായത്തിലെ എരുത്താമട പരപ്പ കുട്ടാപ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. അര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള റോഡ് കുണ്ടും കുഴിയുമായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. രാഷ്ട്രീയ ഇടപെടലുകളാണ് ടാറിംഗിന് തടസ്സമായി നിൽക്കുന്നതെന്ന് ആക്ഷേപം. മഴ ശക്തമായാൽ കാൽനട പോലും സാധ്യമാകില്ല. കൊല്ലം കുളത്തോപ്പുഴയിലെ വനശ്രീ കേന്ദ്രത്തിൽ വിറ്റഴിക്കാനാകാതെ 500 മണൽ കെട്ടിക്കിടക്കുന്നു. മണൽ നീക്കാനാകാത്തതിന് വലിയ തുക ഈടാക്കുന്നത് കാരണമെന്ന് ആക്ഷേപം. എം സാൻഡ് കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിയായ യുവതിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. ഹോട്ട്സ്പോട്ടായ കടക്കലിൽ നിന്ന് വന്നതാണെന്ന കാരണം കാട്ടിയാണ് ചികിത്സാ നിഷേധമെന്ന് ബന്ധുക്കളുടെ ആരോപണം. നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകി. കണ്ണൂർ പാനൂരിൽ നിർധനയായ യുവതിക്കും കുട്ടിക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സഹായം നൽകി ജനമൈത്രി പോലീസ്. സുരക്ഷിത വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് മനേക്കര കുറ്റേരി മഠത്തിൽ ഷീനയ്ക്കും മക്കൾക്കുമാണ്. 6-ലും 3-ലും പഠിക്കുന്ന ഷീനയുടെ 2 വിദ്യാഭ്യാസ ചെലവും പോലീസ് ഏറ്റെടുത്തു. ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താൻ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലേക്ക് ടിവി എത്തിച്ചു നൽകി സുരേഷ് ഗോപി എംപി. ഊരുകളിലെ വിദ്യാർത്ഥികൾക്ക് സുരേഷ് ഗോപി ടിവി നൽകിയത് ജന്മദിനത്തോടനുബന്ധിച്ചാണ്. കൂടുതൽ പേർക്ക് ഓൺലൈൻ പഠനം ഉറപ്പാക്കുന്നതിനായി അംഗൻവാടികൾ, ലൈബ്രറികൾ, മറ്റ് പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ടിവി സൌകര്യം ഒരുക്കും. മുക്കം നഗരസഭയിലെ ചായ്പ് കോളനിയിൽ ഓൺലൈൻ പഠന സൌകര്യം ഒരുക്കിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ. ടെലിവിഷനും ഇന്റർനെറ്റ് സൌകര്യവും ഉൾപ്പെടെ ലഭ്യമാക്കിയത് മുസ്ലിം ലീഗ് കല്ലുരുട്ടി ഡിവിഷൻ കമ്മിറ്റി. ഈ കോളനിയിലെ കുട്ടികൾ പഠനം നടത്തിയിരുന്നത് ദൂരസ്ഥലങ്ങളിൽ പോയായിരുന്നു. ആദ്യകാല കേരള കോൺഗ്രസ് നേതാവ് മൂവാറ്റുപുഴ തടത്തിക്കുടിയിൽ എം ബാവാഖാൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം പെരുമാറ്റം ജുമാ മസ്ജിദിൽ. ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം പേരക്കുട്ടിയാണ്. കോട്ടയത്ത് കണ്ടെത്തിയ അസ്ഥിക്കൂടം വൈക്കത്തുനിന്ന് കാണാതായ യുവാവിന്റേതെന്ന് സ്ഥിരീകരണം. മരിച്ചത് കുടവച്ചൂർ സ്വദേശി ജിഷ്ണു ഹരിദാസ്. കുമരകത്തെ ആശീർവാദ് ബാറിലെ ജീവനക്കാരനായിരുന്നു ജിഷ്ണുവിനെ കാണാതായത് June 3. ജിഷ്ണു ഹരിദാസിന്റേത് ആസൂത്രിത കൊലപാതകമെന്ന് മല്യച്ചൻ ശശിധരൻ. പോലീസ് വിശദമായി അന്വേഷിക്കണം. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ല. മൃതദേഹം കണ്ടെത്തിയ സ്ഥലം ദുരൂഹമെന്നും ശശിധരൻ. കാസർഗോഡ് കേന്ദ്രീകരിച്ച് മദ്യക്കടത്ത് സംഘം സജീവം. 1 രജിസ്റ്റർ ചെയ്തത് 107 കേസുകൾ. ലോക്ഡൌൺ കാലയളവിൽ ആകെ 300 കേസുകൾ. വിദേശ മദ്യവും നിരോധിത ലഹരി വസ്തുക്കളും എത്തുന്നത് കർണാടകയിൽ നിന്ന്. നാദാപുരം കീരിയങ്ങാടിയിൽ ടെറസിൽ കഞ്ചാവ് വളർത്തിയയാൾ പിടിയിലായി. നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലിങ്ങൽ കുനിയിൽ ബഷീറിനെ. കോഴിക്കോട് റൂറൽ SP എ ശ്രീനിവാസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. കണ്ടെത്തിയത് 3 വളർച്ചയുള്ള 11 കഞ്ചാവ് ചെടികൾ. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. നമസ്കാരം.